അയ്യോ, കയ്യിലും കഴുത്തിലൊക്കെ ഇത്തിരി സ്വർണവും കൂടി ആകായിരുന്നു. നിന്റെ അമ്മയ്ക്കേ സ്വർണത്തിലൊന്നും വലിയ മോഹമില്ലാത്തത് കൊണ്ടായിരിക്കാം അതൊന്നും ഓർക്കാത്തത്. ഇത്രയൊക്കെ കിട്ടിയത് തന്നെ എനിക്ക് സ്വർഗം കിട്ടിയ പോലെയാ. ഒരു മലയോളം ആഗ്രഹിക്കണം, അപ്പോളേ ഒരു കുന്നോളം കിട്ടു. കുന്നോളം കിട്ടിയില്ലെങ്കിലും ഒരു കുന്നിമണിയോളം കിട്ടിയാ എനിക്ക് സന്തോഷാവും. ഇത്രയും സന്തോഷം ഇതൊക്കെ നിന്റെ അച്ഛൻ മേടിച്ചു തന്നത് കൊണ്ടല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ മാമി. ആരൊക്കെ എന്തൊക്കെ വാങ്ങി തന്നാലും സ്വന്തം അച്ഛൻ വാങ്ങി തരുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓക്കേ, നിന്റെ അമ്മ ചെയ്ത പുണ്യമാ. മുത്തശ്ശി, ഉമ്മ. ഇതെനിക്ക് നന്നായിട്ടുണ്ടോ മുത്തശ്ശി? ഒരു കൊച്ചു സുന്ദരി ആയിട്ടുണ്ട്. അല്ലെങ്കിലും മോൾ എന്തിട്ടാലും സുന്ദരി തന്നെയാ. ഇത് മാത്രമല്ല, ദേ ഇത് കണ്ടോ, ഇത് മുത്തശ്ശിയുടെ അനുമോൾക്കുള്ളതാ. സത്യേട്ടം. സത്യായിട്ടും. വല്യമ്മേ, മുത്തശ്ശി പറഞ്ഞത് കേട്ടോ, ഈ സ്വർണവളകൾ എനിക്കാണെന്ന്. പിന്നെ നീ ശ്രീമംഗലത്തെ മുത്തശ്ശിയുടെ കൊച്ചുമോളാകാനല്ലേ പോണത്? വെറും കൈയോടെ എങ്ങനെയാ ക്ഷേത്രത്തിലേക്ക് പോവാ? ആ കൈനീട്ട്. ആദ്യായിട്ടാ ഇങ്ങനെ സ്വർണവളകൾ ഇടുന്നേ. നോക്കിയോ വല്യമ്മ, നന്നായിട്ടുണ്ടോ? പിന്നെ വല്യമ്മ പറഞ്ഞില്ലേ എന്റെ മൂക്ക് എന്തണിഞ്ഞാലും നല്ല ചേർച്ചയാണെന്ന്. മാമി എന്താ ഒന്നും പറയാത്തെ? മോളുടെ അമ്മ ഓർത്തുപോയി. കല്യാണി എന്താ പറഞ്ഞ? അനുമോളുടെ അമ്മയെ ഓർത്തുപോയെന്നോ? അതിന് കല്യാണിക്ക് അവളുടെ അമ്മ അറിയോ? അല്ല, ഇവളുടെ അമ്മയ്ക്ക് ഇതൊന്നും കാണാനുള്ള ഭാഗ്യമില്ലാണ്ടായി പോയല്ലോന്ന് ഓർത്ത് പറഞ്ഞതാ. ആ വളകള് മാത്രല്ല, വേറൊരു കൂട്ടം കൂടി ഉണ്ട്. അതെന്താ മുത്തശ്ശി? പറയാം, മോളുടെ കഴുത്തിലെ ചരടഴിക്കെ. ഇത് ഞാൻ അഴിക്കില്ല മുത്തശ്ശി, ഇതെന്റെ അമ്മ എന്റെ കഴുത്തിൽ കെട്ടിത്തന്നെ. അതിനെന്താ? ഇത് അഴിച്ചു കളയാനല്ല മുത്തശ്ശി പറഞ്ഞത്. അഴിച്ച് ദേ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിലേക്ക് വച്ചേക്ക്. ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് മോളെടുത്ത് സൂക്ഷിച്ചു വെച്ചോ. ഇതിനു പകരം ഇതുപോലത്തെ ഒന്നും മുത്തശ്ശി തരാം. അഴിക്ക്. വാ ഇങ്ങോട്ട് അടുത്തിരിക്ക. ദാ മോളെ പിടിക്ക. ആ
ഇപ്പോ മുത്തശ്ശിയുടെ അനുമോൾ ഒരു രാജകുമാരിയെ പോലെയുണ്ട് അല്ലേ നിർമ്മലെ? അതെ അമ്മേ, ശരിക്കും ഇവള് ശ്രീമംഗലത്തെ രാജകുമാരി തന്നെയാ. ഒക്കെ മോളുടെ മോഹൻ സാറ് വാങ്ങിച്ചതാ. അനുമോളുടെ ഭാഗ്യം മോഹൻ സാറിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇതൊക്കെ കിട്ടാനും അണിയാനും കഴിഞ്ഞല്ലോ. നിന്റെ അമ്മ ചെയ്ത പുണ്യോ. വാ, മോഹൻ സാറിനെ വലിച്ചിനെ കാണിക്കണം. പറന്നു പെട്ടുന്നവനെ എറിഞ്ഞു കാലൊടിക്കാൻ ആളുണ്ടാവുന്നൊരു പഴമൊഴിയുണ്ട്, കേട്ടിട്ടുണ്ടോ മോനു? നീ പിന്നെ അമ്മ ഇടയ്ക്ക് പറയാറുള്ളൂ അല്ലേ? ദൈപ്പ പറന്നു വെട്ടിയ പത്മിനിക്ക് സംഭവിച്ച അത് തന്നെയാ. അമ്മ എറിഞ്ഞ് കാലൊടിച്ചു കളഞ്ഞു. മോനു ദേ നോക്ക്. എന്താ ഞാൻ ഈ കാണുന്നേ? മാനത്തുനിന്ന് വല്ല നക്ഷത്രവും പൊട്ടി വീണതാണോ? ഞങ്ങളുടെ മോളെ കണ്ണുവെക്കല്ലേ മോഹൻ. എന്ത് കോലം! ഇങ്ങനെയാണോ ദത്തെടുക്കാൻ ക്ഷേത്രത്തിലേക്ക് ഇവിടെ കൊണ്ടുപോകുന്നത്? ഒരുമാതിരി ജ്വല്ലറി ഷോപ്പിന് മുന്നിൽ നിർത്തിയിരിക്കുന്ന ബൊമ്മയെ പോലെ. എനിക്ക് തോന്നുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പിന് മുൻപിൽ ആളുകളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന സെയിൽസ് ഗേളിനെ പോലെയാ. മരണ വീട്ടിൽ പോകുമ്പോ പോലും കഴുത്തിലും കാതിലും തൊങ്ങലും തോരണങ്ങളും തൂക്കി എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്ന കെട്ടുകുതിരകളെ പോലെ ഒരുങ്ങി ഇറങ്ങാറുള്ള നീയും നിന്റെ മമ്മിയും ഇങ്ങനെ തന്നെ പറയണം. അസൂയക്കും കഷണ്ടിക്കും ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല സാറേ. കഷണ്ടിക്കൊക്കെ മരുന്ന് പിന്നെയും കണ്ടുപിടിച്ചു, പക്ഷെ കുശുമ്പിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും നിന്ന് നാണം കെടാതെ രണ്ടാളും വരുന്നുണ്ടോ? ശ്രീമംഗലത്തെ ചന്ദ്രൻ സാറിനും വൈഫിനും എത്രയോ നേരത്തെ തന്നെ ഇങ്ങനൊരു ദത്തെടുക്കൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്താമായിരുന്നു. അല്ല, ദേവി ഇപ്പോഴായിരിക്കും ഇങ്ങനൊരു ബുദ്ധി തോന്നിച്ചത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ചടങ്ങ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ തമ്പിയണ്ണ? ആര് പറഞ്ഞു? ഞാൻ ഇവിടെ വന്നതിൽ പിന്നെ 20-ൽ താഴെ ദത്തെടുക്കൽ ചടങ്ങുകൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല, ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ദത്തെടുക്കൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പലയിടത്തും പല രീതികളും ചടങ്ങുകളുമാണെന്ന് മാത്രം. ഇങ്ങനെ ഒരു ചടങ്ങ് ഞാൻ ഒരു ബ്രാഹ്മണ സമൂഹത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അന്നവിടെ വലിയ ഹോമങ്ങളും പൂജകളും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര ചടങ്ങായിരുന്നു. നിങ്ങൾ പറഞ്ഞ നേര, ബ്രാഹ്മണ സമൂഹത്തിലേക്കുള്ള ദത്തെടുപ്പ് ഒരുപാട് ചെലവുള്ള കാര്യമാണ്. ആദ്യം ദത്തെടുക്കുന്ന കുട്ടിയെ ബ്രാഹ്മണ പ്രജയായിട്ട് അംഗീകരിക്കണം. അതിനുള്ള ഹോമങ്ങളും പൂജകളും ഉണ്ട്, പിന്നെ ദത്തെടുക്കലുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ ചടങ്ങുകളേ ഉള്ളൂ. തന്ത്രി ദത്തെടുക്കേണ്ട കുട്ടിയെ പുണ്യാഹം തളിച്ച് ദേവിയുടെ മുമ്പിൽ നിർത്തി ദത്തെടുക്കുന്ന ആളാരാണോ അവർ തന്ത്രി ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞ ഏറ്റു ചൊല്ലുക. ദേവിക്ക് കൊടുക്കാനുള്ള കാണിക്ക സമർപ്പിക്കുക. കുട്ടിക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ദേവിയെ സമക്ഷത്തിൽ വെച്ച് കൊടുക്കുക. ആ തമ്പിയണ്ണ, അവർ വരുന്നുണ്ട്. ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. എന്തായാലും ഇതൊരു നല്ല തീരുമാനമായി. ഈ മോള് ശ്രീമംഗലത്തെ പുണ്യമായി തീരും, ഒരു സംശയവും വേണ്ട.
ശ്രീമംഗലത്തെ എല്ലാരും ഉണ്ടല്ലോ, ഒരേ മനസ്സായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ, നന്നായി. ദേവിയുടെ മുമ്പിൽ വെച്ച് വേണം ഈ ചടങ്ങ് നടത്തേണ്ടതെന്ന് ദേവി ആഗ്രഹിച്ചു കാണും. ആരാ ദത്തെടുക്കുന്നേ? ചന്ദ്രസാറും ഭാര്യയാണോ? ചന്ദ്രന്റെയും നിർമ്മലയുടെയും മകളായിട്ട് തന്നെയാ ദത്തെടുക്കണത്. പക്ഷേ ഏറ്റെടുക്കണത് ഞാനാ, ശ്രീമംഗലത്തെ ദേവകിയമ്മയുടെ കൊച്ചുമകളായിട്ട്. ഞാൻ ഏറ്റെടുത്ത് ചന്ദ്രനും നിർമ്മലയ്ക്കും കൊടുക്കുക. ചന്ദ്രസാറിനും നിർമ്മല മാഡത്തിനും നേരിട്ട് വേണമെങ്കിലും എടുക്കാം. എടുക്കാം. പക്ഷെ ഞാൻ ഏറ്റെടുത്ത് കൊടുക്കണത് എന്താന്ന് വെച്ചാ, ആർക്കും ഇവിടെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും അവകാശമില്ലാതിരിക്കാനാ. ശ്രീമംഗലത്തെ ദേവകിയമ്മ പരദേവതയായ മംഗലത്ത് കാവലമ്മയെ സാക്ഷി നിർത്തി ഏറ്റെടുത്ത കൊച്ചുമകളെ പടിയിറക്കി വിടാൻ ആരും ധൈര്യപ്പെടരുത്. ഇറക്കി വിട്ടാൽ കാവിലമ്മയുടെയും നാട്ടുകാരുടെയും മുമ്പിൽ അവര് കണക്ക് പറയേണ്ടി വരും. എന്താ ചന്ദ്ര, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ നിനക്ക്? സന്തോഷമുള്ളമ്മേ. നിനക്കോ നിമ്മി? ഒന്നും കാണാതെ അമ്മ ഒരു തീരുമാനം എടുക്കില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാ വന്നാട്ടെ, തന്ത്രിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ലളിതമായ ചടങ്ങുകളെ ഉള്ളൂ. തന്ത്രി പുണ്യാഗം തളിച്ചു കഴിഞ്ഞ് ദേവിയുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചൊല്ലി സത്യം ചെയ്ത് ഏറ്റെടുക്കണം. പ്രതിജ്ഞയൊക്കെ തന്ത്രി ചൊല്ലിത്തരും. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ വന്നോളൂ. പപ്പി, നീ അങ്ങോട്ട് വന്നേ. ആ തള്ള ഇത് എന്തിനുള്ള പുറപ്പാടാ? ചന്ദ്രനും നിർമ്മലയാണ് ദത്തെടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ തകിടം മറിഞ്ഞത്? അവരെന്തിനാ കൊച്ചുമോളായിട്ട് ഏറ്റെടുക്കാൻ പോണേ? ചന്ദ്രനും നിർമ്മല എടുത്താ പോരായിരുന്നോ? അപ്പോ അമ്മ പറഞ്ഞതൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മൾ ചിന്തിച്ചതിന് ഒരു മുഴം മുമ്പേ എറിഞ്ഞതാ. എനിക്ക് അവര് പറഞ്ഞതൊന്നും ശരിക്കും അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ചന്ദ്രേട്ടനും നിർമ്മലയുടെത്തെയാണ് ദത്തെടുക്കുന്നതെങ്കിൽ അവരുള്ളിടത്തല്ലേ അനുമോൾക്ക് നിൽക്കാൻ പറ്റൂ. ഓക്കെ, നമ്മൾ അവളെ ശ്രീമംഗലത്തു നിറക്കി വിട്ടാൽ അവൾ ചന്ദ്രേട്ടന്റെ നിർമ്മലയുടെ ഇടയും കൂടെ പോകേണ്ടി വരും. ഇതിപ്പോ ശ്രീമംഗലത്തെ ദേവകിയമ്മ ഏറ്റെടുത്ത കൊച്ചുമോളാവുമ്പോ അമ്മ എടുത്ത സത്യം നിറവേറ്റാൻ രണ്ടു മക്കൾക്കും ബാധ്യതയുണ്ടെന്ന് വരും. അമ്മയോടാണെങ്കിൽ ചന്ദ്രേട്ടന്റെ മോഹനുള്ള സ്നേഹം മമ്മിക്കറിയാലോ. ഭാര്യ എനിക്ക് വേറെ കിട്ടും, പക്ഷെ പെറ്റമ്മയെ വേറെ കിട്ടില്ലടിന്ന് മോഹൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതാ. ആ സ്ഥിതിക്ക് അമ്മ പരദേവതയുടെ മുമ്പിൽ വെച്ച് കൊച്ചുമോളായിട്ട് സത്യം ചെയ്തേറ്റെടുത്ത കൊച്ചുമോളെ ഏട്ടനും അനിയനും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പുണ്ട്. കാഞ്ഞ ബുദ്ധിയാ മോഹന്റെ അമ്മയ്ക്ക്. ഇനിയിപ്പോ കോടതിയിൽ പോയാലെന്ത്, പോയില്ലെങ്കിലെന്ത്? അപ്പോ അവളിനി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കാലത്തും പോയില്ല മമ്മി. മോള് സങ്കടപ്പെടണ്ട, ഒക്കെത്തിന് നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. ചെല്ല, ചെന്ന് തൊഴുതോ. മമ്മിയും ഗ്രാൻഡ്മയും കൂടി വാ, ഞങ്ങൾ വന്നോളാം. മോള് ചെല്ല. നമുക്കും അങ്ങോട്ട് ചെല്ല, ഇല്ലെങ്കിൽ ചിലപ്പോ മോഹന്റെ പേരിലുള്ളത് കൂടി അനുവിന് കൊടുത്തോളാന്ന് സത്യപ്രതിജ്ഞ ചെയ്യൂ ആ കളവി. നമുക്ക് തെറ്റുപറ്റി മമ്മി, നമ്മുടെ ശരിക്കുള്ള ശത്രുവിനെ നമ്മൾ വിട്ടുകളഞ്ഞു. ആരെ? ആ തള്ളെ തന്നെ. പണ്ടേ വല്ല വിഷവും കൊടുത്ത് കൊല്ലുകയോ സംസാരിക്കാൻ പറ്റാത്ത പോലെ തളർത്തി കിടത്തിയോ മറ്റോ ചെയ്യേണ്ടതായിരുന്നു. Thank you.
കൈക്കുമ്പിൾ നീട്ടിക്കൊള്ളു. അമ്മയെ മഹാമായെ, അവിടുത്തെ പ്രജയായ ഈ കുമാരിയെ മുജ്ജന്മപാപങ്ങളും ജന്മകർമ്മദോഷങ്ങളും അകറ്റി ദത്തിന് പ്രാപ്തിയാക്കി അനുഗ്രഹിക്കണമേ. ചൊല്ലിത്തരണത് ഏറ്റുചൊല്ലണം കേട്ടോ. അനുഗ്രഹ എന്ന ഞാൻ ശ്രീമംഗലം തറവാട്ടിലെ ദേവകിയമ്മയെ എന്റെ സ്വന്തം മുത്തശ്ശിയായി അംഗീകരിച്ച് ശ്രീമംഗലത്തെ പരദേവതയായ മംഗലത്ത് കാവിലമ്മയെ സാക്ഷിയാക്കി കൊച്ചുമകളായിരിക്കാൻ സന്നദ്ധയാണെന്ന് സത്യം ചെയ്യുന്നു. ഇനി അമ്മ കൈക്കുമ്പിൾ നീട്ടിക്കോളൂ. ഞാൻ ചൊല്ലിത്തരണത് ഏറ്റുചൊല്ലണം. ശ്രീമംഗലത്ത് തറവാട്ടിലെ ദേവകിയമ്മ എന്ന നാമധാരിയായ ഞാൻ അനുഗ്രഹ എന്ന നാമധാരിയും 12 വയസ്സുകാരിയുമായ അവിടുത്തെ പ്രജയെ ആയുരാരോഗ്യ സൗഖ്യത്തോടും സർവ സൗഭാഗ്യങ്ങളോടും കൂടെ ശ്രീമംഗലം തറവാട്ടിലെ കൊച്ചുമകളായി സംരക്ഷിച്ചു കൊള്ളാമെന്ന് പരദേവതയായ മംഗലത്തുകാവിലമ്മ സാക്ഷിയായി ഇതിനാൽ സത്യം ചെയ്തു കൊള്ളുന്നു. സത്യം. മംഗലത്തുകാവിലമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പത്മിനി, അകത്തേക്ക് കയറാൻ വരട്ടെ. ചടങ്ങുകൾ തീർന്നിട്ടില്ല. ഇനി എന്ത് ചടങ്ങ്? ഇവിടെ എല്ലാരും കൂടി തോളിലേറ്റി അകത്തേക്ക് കയറ്റണോ? തോളിലൊന്നും ഏറ്റണ്ട. എങ്കിലും അറിയാതെയാണെങ്കിലും ഇവളോട് ചെയ്തുപോയ അപരാധത്തിന് പരിഹാരം ചെയ്യണം. ഒരിക്കൽ ഞാൻ കാരണം ഈ മുറ്റത്ത് നിന്റെ കണ്ണീര് വീഴാനിടയായി. നീ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിന്നെ കൊണ്ട് നിന്റെ അച്ഛന് ബലിയിടാൻ നിർബന്ധിച്ചു. അന്ന് അതിന്റെ പ്രായശ്ചിത്തം കൂടി ഈ മുത്തശ്ശിക്ക് ചെയ്യണം. ഇന്ന് നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ, കത്തിച്ച നിലവിളക്കുമായി വലതുകാല് വച്ച് വേണം മോള് ശ്രീമംഗലത്തിന്റെ പടി കയറ്. കല്യാണി, നിലവിളക്ക് കത്തിച്ചെടുത്തോണ്ട് വാ. പിന്നെ പത്മിനിയോടും രുക്മിണിയോടും തമ്പുരുവിനോടുമായി പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും മോഹൻ ഇത് നിങ്ങളോട് പറഞ്ഞതാണ്. എന്നിട്ടും നിങ്ങളത് ആവർത്തിക്കണത് കൊണ്ടാ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണത്.
ഇന്നു മുതൽ അനുമോൾ എന്റെ കൊച്ചുമോളാ. ശ്രീമംഗലത്തെ കുട്ടിയാണ് ഇവള്. അതുകൊണ്ട് ഇനി വലിഞ്ഞു കയറി വന്നവളെന്നോ തെണ്ടി പെണ്ണെന്നോ ഒന്നും ഇവളെ വിളിക്കരുത്. ഇനി ഇവള് ആരും ഇല്ലാത്ത അനാഥയല്ല. നീ വിളിക്കും പോലെ ഓർഫൻ അല്ല. മനസ്സിലായോ? മേലിൽ അങ്ങനെ ഒരു വാക്ക് ഈ ശ്രീമംഗലത്ത് കേട്ടു പോരുത്. രാജകുമാരിയായെന്ന് കരുതി നീ എന്നെ കയറി ഭരിക്കാനൊന്നും വന്നേക്കരുത്. ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ മനസ്സ് നിനക്ക് തന്ന നിന്റെ അമ്മയുണ്ടല്ലോ, ഒരുപാട് പുണ്യം ചെയ്തവളായിരിക്കണം.